ഹോബിഹുഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേക്ക് ഒരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. കാരണം ഇതൊരു 5 kg വരുന്ന ഒരു കേക്കാണ്, 5 kg വരുന്ന ഒരു മാംഗോ കേക്കാണ്. ഇതിന് നമ്മൾ സ്ക്വയർ മോൾഡിൽ രണ്ടായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് റെക്റ്റാംഗിൾ ബോർഡിലോട്ട് നമ്മൾ ഈ കേക്കിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഞാനൊരു ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ക്രീമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കേക്ക് മാത്രം കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് മുകളിലത്തെ ലെയറിലും ഷുഗർ സിറപ്പ് എല്ലാം കൊടുത്തതിന് ശേഷം അടുത്ത കേക്കിനെ നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് വരുന്ന രീതിയിൽ, അതായത് അതിൽ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി കട്ട് ചെയ്ത പീസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള കേക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ വെക്കാനുള്ള ഒരു കോഴിയാണ് വെക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ബാറ്റർ എടുത്തിട്ട് നമ്മളൊരു 6 inch പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു ചിക്കൻ്റെ ഷേപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിനെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലെ സൈഡിൽ നമ്മളിങ്ങനെ ഒരു ഫുള്ളായിട്ടൊരു ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 4 sides നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് പോർഷനിലായിട്ട്, താഴത്തെ ഒരു പോർഷനിലായിട്ട് കുറച്ച് ഗ്രീൻ കളറ് ആഡ് ചെയ്തിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു പെയിൻറ്റിങ് പോലത്തെ ഒരു കേക്കാണിത്. അതിനുശേഷം കുറച്ചുകൂടെ ഗ്രീൻ കളർ ആഡ് ചെയ്ത് ആ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ക്രീമിനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രാസ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ നോസിലൊന്നും ഇടാതെ ജസ്റ്റ് ഇങ്ങനെ ഗ്രാസ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് കേക്കിൻ്റെ 4 sides വെറുതെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു ഡിസൈൻ വെറുതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ക്രീമിലോട്ട് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ടോപ്പിലായിട്ട് കുറച്ച് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കേക്കിൻ്റെ പീസ് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കേക്കിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മളതിനെ മൊത്തത്തിൽ ഒരു വൈറ്റ് ഗണാഷ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ചിക്കനെ വൈറ്റ് ഗണാഷ് വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ അതിനുള്ള സമയപരിമിതിയൊക്കെ മൂലം ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ ഒരു സ്റ്റാർ നോസിലിട്ടതിന് ശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് നമ്മുടെ ചിക്കനെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു രീതി ചെയ്തപ്പോഴും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് പോർഷനിലൊക്കെ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഒരു എന്താ പറയുക, കറക്റ്റ് ആ ഒരു ഷേപ്പാക്കി, കോഴീൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഐൻ്റെ ആ ഒരു കണ്ണിൻ്റെ പോർഷനിൽ നമ്മൾ ഡാർക്ക് ഗണാഷയാണ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ ആ തലയിലെ പൂവും ആ താടിയും ഒക്കെ റെഡ് കളറ്, ഡാർക്ക് റെഡ് കളറ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുണ്ടും കാലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കേക്ക് കാണാൻ? ശരിക്കും ഒരു 3D പെയിൻറ്റിങ് പോലെയല്ലേ? എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.